ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കൊമേഴ്സ് ഗുരു മലയാളം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസി ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് അതിലെ ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ്സ് ആണ് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടിംഗ് ടൈപ്പ്സ് ഓഫ് അക്കൗണ്ടിംഗ് ബുക്ക് കീപ്പിംഗ് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിംഗ് സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ് സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്മാനും ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അതിനു വേണ്ടിയിട്ട് ആ ബിസിനസ്സിൽ പ്രോഫിറ്റാണോ ലോസ് ആണോ ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടി അയാൾ ആ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാവിധ ട്രാൻസാക്ഷൻസും ഒരു പുസ്തകത്തിൽ ഒരു പ്രത്യേക രീതിയിൽ റെക്കോർഡ് ചെയ്തു വെക്കുന്നു ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് അക്കൗണ്ടിംഗ് എന്ന് വിളിക്കാം ഇനി നമുക്ക് മീനിങ് ആൻഡ് ഡെഫിനീഷൻ ഓഫ് എക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഹാ ഡിഫൈൻഡ് അക്കൗണ്ടിങ് ആസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈയിങ് ആൻഡ് സമറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ ആൻഡ് ഇൻ ടർംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻസ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻറ്റർപ്രിറ്റിംഗ് ദ റിസൾട്ട്സ് ദർ ഓഫ് സോ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് പറയുന്നത് പ്രകാരം എക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാവിധ മണി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇവൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്ത് വെക്കുക ക്ലാസിഫൈ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ സമ്മറൈസ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതിന് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അക്കൗണ്ടിങ് എന്നുള്ളത് ഇനി നമുക്ക് ഈ ഡെഫിനേഷനിൽ പറയുന്ന റെക്കോർഡിങ് ക്ലാസിഫൈങ് സമ്മറൈസിങ് ആൻഡ് ഇൻറ്റർപ്രറ്റിംഗ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ റെക്കോർഡിങ് റെക്കോർഡിംഗ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ് എക്കൗണ്ടിങ്ങിലെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഫങ്ഷനാണ് റെക്കോർഡിംഗ് എന്നുള്ളത് റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ മണി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയുള്ളൂ ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഇൻ എ ബുക്ക് കേൾ ജേണൽ ജേണൽ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് വെക്കാറുള്ളത് നെക്സ്റ്റ് വൺ ക്ലാസിഫൈ ക്ലാസിഫൈയിങ് ബ്രിങ്ക്സ് ടുഗതർ ഐറ്റംസ് ഓഫ് സിമിലർ നേച്ചർ അറ്റ് വൺ പ്ലേസ് ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഇൻ എ ബുക്ക് കോൾ ലെഡ്ജർ ഷോയിങ് ഈച്ച് ഐറ്റം അണ്ടർ വൺ പേജ് കോൾ അക്കൗണ്ട് സോ ക്ലാസിഫൈയിങ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ജേണൽ റെക്കോർഡ് ചെയ്തു വെച്ച ട്രാൻസാക്ഷൻസ് നിന്ന് ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫയിങ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ തന്നെ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൽ ഒരേ സ്വഭാവമുള്ളൂ അപ്പോൾ സെയിൽസ് ആണ് പർച്ചേസ് ആണ് അങ്ങനെ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെയിൽസിൻ്റെ സ്വഭാവം സെയിൽസ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസ് വേറെ അതുപോലെ തന്നെ പർച്ചേസ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസ് വേറെ ഇവയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് റെക്കോ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്ന പുസ്തകത്തിന് പറയുന്ന പേരാണ് ലെഡ്ജർ എന്ന് പറയുന്നത് ആ ലെഡ്ജറിൽ തന്നെ ഓരോ പേജിലെ ഓരോ അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് പേജസ് ഉണ്ടായിരിക്കും അതിലാണ് നമ്മളിതൊക്കെ ക്ലാസിഫൈ ചെയ്ത് വയ്ക്കുക എന്ന് വെച്ചാൽ സെയിൽസിനൊരു അക്കൗണ്ട് പർച്ചേസത്തിൻ്റെ ഒരു അക്കൗണ്ട് അതുപോലെ തന്നെ ക്യാഷിനൊരു അക്കൗണ്ട് ക്രെഡിറ്റേഴ്സിനൊരു അക്കൗണ്ട് അങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ട്സ് ഉണ്ടാക്കി നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ക്ലാസ്സിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ സമറൈസിങ് സമറൈസിംഗ് പ്രസൻസ് ക്ലാസിഫൈഡ് ഡാറ്റ ഇൻ ടു അൻഡർസ്റ്റാൻഡബിൾ ആൻഡ് യൂസ്ഫുൾ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഇറ്റ് ലീഡ്സ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ട്രയൽ ബാലൻസ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആൻഡ് ബാലൻസ് സമറൈസിംഗിലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഡാറ്റാസിനെ ക്ലാസിഫൈ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു സെയിൽസ് അക്കൗണ്ട് പെർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഡാറ്റാസിനെ അതിൻ്റെ യൂസേഴ്സിനെ മനസ്സിലാവുന്ന രീതിയിലും അതുപോലെ തന്നെ അവർക്ക് ഉപകാരപ്രദമായ രീതിയിലും ഇത് ഈ ഡാറ്റ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സമറൈസിങ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള യൂസേഴ്സാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിലുള്ളത് ഒന്ന് ഇന്റേർണൽ യൂസേഴ്സ് അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് വെച്ചാൽ ബിസിനസ് ഓണേഴ്സ് ഇൻവെസ്റ്റേഴ്സ് മാനേജേഴ്സ് എംപ്ലോയീസ് ഇവരൊക്കെ ബിസിനസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകളെയാണ് നമ്മുടെ ഇൻ ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ പുറത്തുള്ള ആളുകൾ അവരെന്ന് വെച്ചാൽ ലെൻഡേഴ്സ് സപ്ലയേഴ്സ് കസ്റ്റമേഴ്സ് ടാക്സ് അതോറിറ്റീസ് കോമ്പറ്റീറ്റേഴ്സ് ഗവൺമെൻറ് പബ്ലിക് ഇവരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ യൂസേഴ്സിനെ മനസ്സിലാവുന്ന രീതിയിലേക്ക് ഈ ഡാറ്റാസ് പ്രസൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ട്രയൽ ബാലൻസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് ഇന്നീ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സമ്മറൈസിങ് നടത്തിയിട്ട് ഇത് മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളായിട്ട് അതുപോലെ തന്നെ മനസ്സിലാവുന്ന രീതിയിലേക്കാക്കി മാറ്റുന്നത് നെക്സ്റ്റ് വൺ ഇൻറ്റർപ്രിറ്റിംഗ് ഇൻറ്റർപ്രിറ്റിങ് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡാറ്റ സോ സിംപ്ലിഫൈഡ് ഇൻറ്റർപ്രിറ്റിംഗിൽ നമ്മൾ നേരത്തെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ട്രയൽ ബാലൻസ് ബാലൻസ് ഷീറ്റ് തുടങ്ങിയ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിരിക്കുന്ന ഡാറ്റേനെ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻറ്റർപ്രിറ്റേഷൻ നടത്തുന്നത് വഴി സാധിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസിനസ്സിന് ഇപ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ബിസിനസ് ലോസിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് ഇതിന് എത്ര കടമുണ്ട് ഇതൊക്കെ നമുക്ക് ഈ അക്കൗണ്ടിങ് എന്ന സിസ്റ്റം ഫോളോ ചെയ്യുന്നതുവഴി ഇൻ്റർ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു സോ ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത് സൊ എക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ ഒന്നും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന മണി വാല്യൂ ഉള്ള എല്ലാവിധ ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ഇവൻസും റെക്കോർഡ് ചെയ്തു വെക്കുക എന്തിലാണ് ജേണലിൽ റെക്കോർഡ് ചെയ്തു വെക്കുക അതുപോലെ ലെഡ്ജർ വഴി ക്ലാസിഫൈ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റേനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് സമ്മറൈസ് ചെയ്യുകയാണ് സമ്മറൈസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എക്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മൾ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ അക്കൗണ്ട് സിസ്റ്റത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് സോ നെക്സ്റ്റ് കണ്ടൻ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ടൈപ്പ്സ് ഓഫ് അക്കൗണ്ടിങ് മൂന്ന് തരത്തിൽ മെയിൻ ആയിട്ട് മൂന്ന് തരത്തിൽ അക്കൗണ്ടിംഗ് ആണ് നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിനെയും പലതരത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ ആ ബിസിനസ്സിൽ നടക്കുന്ന പലതരത്തിലുള്ള ഓപ്പറേഷൻസ് അതൊക്കെ ന കൂടാൻ തുടങ്ങി അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് പ്രൊഡക്ഷൻ ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി അതുവഴി മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമാണ് ചെയ്തത് കാരണം ഇതിൽ നിന്ന് ഈ പ്രൊഡക്ഷനൊക്കെ കൂടുമ്പോൾ അവർക്ക് ഡിസിഷൻസ് എടുക്കാനും ഒക്കെ വളരെയധികം പ്രയാസമായി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത് വളരെയധികം ഇമ്പോർട്ടൻസ് കൂടി വന്നു അങ്ങനെ അക്കൗണ്ടിങ്ങിന് കുറച്ച് ബ്രാഞ്ചസും ഉണ്ടായി അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഇവിടെ പറയുന്ന കുറച്ച് അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ആണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ദ പേർപ്പസ് ഓഫ് ദിസ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു കീപ് എ റെക്കോർഡ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ നടത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ള പർപ്പസോടെയാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ നടത്തുന്നത് അത് മൂന്ന് കാര്യങ്ങളാണ് അതിന് മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഒന്നെന്ന് വെച്ചാൽ പ്രോഫിറ്റ് എൺഡ് ഓർ ലോസ് സസ്റ്റെയിൻഡ് ബൈ ദ ബിസിനസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ് ഒരു അക്കൗണ്ടിങ് പീരീഡ് അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം മെയിനിൽ കൂടുതലായിട്ട് നമ്മൾ ഒരു വർഷത്തെയാണ് ഒരു വർഷത്തിൽ എന്ന് വെച്ചാൽ ആ അക്കൗണ്ടിങ് പീരീഡിൽ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ബിസിനസ്സിന് ലോസ് ആണോ പ്രോഫിറ്റാണോ ഉണ്ടായതെന്ന് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്ന വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് ആസ് അ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിൽ ആ ബിസിനസ്സിന് എത്ര ഫിന ഫിനാൻസ് ഉണ്ട് ആ ബിസിനസ്സിൻ്റെ കയ്യിലെ എത്ര എമൗണ്ട് നിൽക്കുന്നുണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ആണോ ആ ബിസിനസിന് ഉള്ളത് എന്നൊക്കെ നമുക്ക് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് വഴി മനസ്സിലാക്കാൻ സാധിക്കും നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദ മാനേജ്മെൻറ്റ് ആൻഡ് ദ അതർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ക്യാൻ ബി പ്രൊവൈഡഡ് മാനേജ്മെൻറ്റിനെ അതുപോലെ തന്നെ ഇതറിയാൻ ആഗ്രഹമുള്ള ഈ ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഈ ബിസിനസ്സിനെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാനും ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സിസ്റ്റം ഫോളോ വഴി നമുക്ക് സാധിക്കും സെക്കൻഡ് വൺ കോസ്റ്റ് അക്കൗണ്ടിങ് ദ പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ടു അനലൈസ് ദ എക്സ്പെൻഡിച്ചർ സോ ആസ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് വാരിയസ് പ്രോഡക്ട്സ് മാനുഫാക്ചേർഡ് ബൈ ദ ഫേം ആൻഡ് ഫിക്സ് ദ പ്രൈസസ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ദ കോസ്റ്റ് ആൻഡ് പ്രൊവൈഡിങ് നെസറി കോസ്റ്റ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുവെച്ചാൽ ഒരു സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ചിലവ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ വസ്തുക്കളുടെ അല്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങളുടെ വില എത്രയാണെന്ന് നമുക്ക് നിശ്ചയിക്കാനും കോസ്റ്റ് അക്കൗണ്ടിങ് നടത്തുകഴി നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു ബിസിനസ്സിലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ചിലവ് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റിംഗ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ചില വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ദ പേർപ്പസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ടു അസസ് ദ മാനേജ്മെൻറ്റ് ഇൻ ടു ടേക്കിംഗ് റാഷണൽ പോളിസി ഡിസിഷൻസ് ആൻഡ് ടു ഇവാലുവേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇറ്റ്സ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് വഴി മാനേജ്മെൻറ്റിനെ യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ അവരെടുത്ത ഈ തീരുമാനങ്ങളുടെയും അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ സ്വാധീനം വിലയിരുത്താനൊക്കെ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വഴി നമുക്ക് സാധിക്കും നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടൻ്റ് ആണ് ബുക്ക് കീപ്പിംഗ് ബുക്ക് കീപ്പിംഗ് എന്ന വേർഡും അതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്ന വേർഡും നമ്മൾ പലപ്പോഴും മാറ്റി മാറ്റി യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇവ രണ്ടും രണ്ടാണ് സോ നമുക്ക് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നോക്കാം ആക്ച്വൽ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഓഡോളി മാനർ ബുക്ക് കീപ്പിങ്ങിലെ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസ് ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമേ നടത്തുന്നുള്ളൂ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്തു വെക്കുക മാത്രമാണ് ബുക്ക് കീപ്പിങ്ങിൽ ചെയ്യുന്നുള്ളൂ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഈ സെറ്റ് ഓഫ് ബുക്ക്സ് ഈ ട്രാൻസാക്ഷൻസൊക്കെ നമ്മൾ ഒരു ബുക്കിലാണ് റെക്കോർഡ് ചെയ്തു വെക്കുക ഇത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാർട്ടാണ് പാർട്ട് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ്ങിലെ റെക്കോർഡിംഗ് ക്ലാസിഫൈയിങ് സമ്മറൈസിങ് അങ്ങനെ കുറേ സ്റ്റെപ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ഒരു സ്റ്റെപ്പ് ആണ് വെച്ചാൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗമായ റെക്കോർഡിംഗ് മാത്രമാണ് നമ്മൾ ബുക്ക് കീപ്പിങ്ങിൽ ചെയ്യുന്നുള്ളൂ സോ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നോക്കി നോക്കാം ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ഡിനോട്ട്സ് ദ മിയർ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സെറ്റ് ഓഫ് ബുക്ക് ബട്ട് അക്കൗണ്ടിങ് ഡിനോർട്സ് ദ ആക്ച്വൽ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ പ്രോപ്പർ ബുക്ക്സ് ഓഫ് അക്കൗണ്ട് ആസ് വെൽ ആസ് ദ പ്രിപ്പറേഷൻ ആൻഡ് അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബുക്ക് കീപ്പിങ്ങിലെ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒരു സെറ്റ് ഓഫ് ബുക്കിലെ എഴുതി വെക്കുക റെക്കോർഡ് ചെയ്തു വെക്കുക മാത്രമാണ് നമ്മൾ ബുക്ക് കീപ്പിങ്ങിൽ ചെയ്യുന്നുള്ളൂ എന്നാൽ അക്കൗണ്ടിങ്ങിലെ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രം മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഇൻറ്റർപ്രീറ്റ് ചെയ്യുകയൊക്കെ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബുക്ക് കീപ്പിങ്ങിനേക്കാട്ടും വളരെ വലിയൊരു ഫീൽഡാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സെൻറ്റ് ഡിഫറൻസ് ബുക്ക് കീപ്പിംഗ് ജസ്റ്റ് മെയിൻലി ഇൻഫർമേഷൻ അബൌട്ട് ദ ബിസിനസ് ഇൻ ബുക്ക്സ് ഓഫ് അക്കൗണ്ട് ബട്ട് അക്കൗണ്ടിങ് അനലൈസിസ് ആൻഡ് ഇൻറ്റർപ്രിറ്റ് സർച്ച് ഇൻഫർമേഷൻ കണ്ടെൻ്റ് ഇൻ ദ ബുക്ക്സ് ഓഫ് അക്കൗണ്ട് ബുക്ക് കീപ്പിങ്ങിലെ ബിസിനസ്സിലെ ബുക്ക്സ് ഓഫ് അക്കൗണ്ടിലെ ഇൻഫോർമേഷൻസ് എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വയ്ക്കുക അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ ബുക്ക് കീപ്പിങ്ങിൽ ചെയ്യുന്നുള്ളൂ എന്നാൽ അക്കൗണ്ടിങ്ങിലെ ഈ ശേഖരിച്ചു വെച്ച എല്ലാ ഇൻഫോർമേഷൻസും എല്ലാ വിവരങ്ങളും അവരെ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്യുകയും അത് വ്യാഖ്യാനം ചെയ്യുകയും ഒക്കെയാണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എവിടെയാണോ ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നത് അവിടെ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തേർഡ് ഡിഫറൻസ് ബുക്കീപ്പിംഗ് ആക്ച്വലി റെക്കോർഡ്സ് ബിസിനസ് ട്രാൻസാക്ഷൻസ് വയൽ അക്കൗണ്ടിങ് ലേസ് ഡൗൺ ദ പ്രിൻസിപ്പൾസ് ഓർ റൂൾസ് ടു ബി ഫോളോഡ് ഇൻ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ബുക്ക് കീപ്പിങ്ങിലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു വെക്കുകയേ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാൽ അക്കൗണ്ടിങ്ങിലെ ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് ചില നിയമങ്ങളെക്കുറിച്ചിട്ടൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് ഫോർത്ത് ഡിഫറൻസ് ദ വർക്ക് ഓഫ് ബുക്കീപ്പിംഗ് ഈസ് ക്ലറിക്കൽ ആൻഡ് റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ It does not require any special knowledge and skill. But the work of accounting is of complex nature and hence it requires special knowledge and skill. ബുക്ക് കീപ്പിംഗ് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കഴിവുകളോ അതുപോലെ തന്നെ അറിവുകളോ ആവശ്യമില്ല അത് കാരണം അതൊരു ക്ലറിക്കൽ വർക്കാണ് പക്ഷെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സങ്കീർണമായ ഒരു വർക്കാണ് അതുകൊണ്ട് തന്നെ അതിനായിട്ട് നമുക്ക് സ്പെഷ്യൽ നോളജും അതുപോലെ തന്നെ പ്രത്യേക അറിവുകളും കഴിവുകളൊക്കെ ആവശ്യമാണ് നീ ലാസ്റ്റ് ഡിഫറൻസ് പറയുന്നത് ദ ബുക്ക് കീപ്പിംഗ് വർക്ക് ഈസ് യൂഷ്വലി പെർഫോംഡ് ബൈ അക്കൗണ്ട് ക്ലേർസ് വെറാസ് ദ അക്കൗണ്ടിങ് വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ക്വാളിഫൈഡ് അക്കൗണ്ടന്റ്സ് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് സാധാരണയായിട്ട് അക്കൗണ്ട് ക്ലർക്ക്സ് ആണ് എന്നാൽ അക്കൗണ്ടിംഗ് നടത്തുന്നത് ക്വാളിഫൈഡ് അക്കൗണ്ടൻസ് ആണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു